ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമുക്കിന്ന് സി പ്രോഗ്രാമിംഗ് ലാബിനെ പറ്റിയിട്ട് നോക്കാം സോ നമ്മൾ സിയുടെ കുറച്ച് തിയറി പോർഷൻസ് മോഡ്യൂൾ വണ്ണിനകത്തുള്ള മോഡ്യൂൾ എന്താണ് തിയറി പോർഷൻസ് ഒക്കെ നമ്മൾ നോക്കി അപ്പനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാബ് സെക്ഷൻ ആണ് ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ സി പ്രോഗ്രാമിംഗ് ലാബ് അപ്പൊ അതിനകത്ത് സൈക്കിൾ വൺ സൈക്കിൾ വണ്ണിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രോഗ്രാംസ് ആണ് ഏതാണ് ഔട്ട് പുട്ട് ഫംഗ്ഷൻസ് ഇൻപുട്ട് ഫംഗ്ഷൻ്റെ പ്രോഗ്രാംസ് അതുപോലെ തന്നെ സം കാൽക്കുലേഷൻസ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാംസ് സിമ്പിൾ ഇഫിൻ്റെ പ്രോഗ്രാം ഇഫ് എൽസിന്റെ പ്രോഗ്രാം സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ പ്രോഗ്രാം ഓക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കുക അഞ്ച് പ്രോഗ്രാംസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്ത് നോക്കണം ഓക്കെ ചെയ്ത് നോക്കി നമുക്ക് ഓൺലൈൻ എഡിറ്റർ ഉണ്ട് ആ എഡിറ്ററിനകത്ത് ചെയ്തിട്ട് ഔട്ട് പുട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട് നോട്ട്ബുക്കിനകത്ത് നിങ്ങൾ ഇത് എഴുതേം വേണം റൈറ്റ് സൈഡിനകത്ത് നമ്മൾ സി എന്താണ് നമ്മുടെ സി എഫിനകത്ത് ചെയ്തതുപോലെ തന്നെ എക്സ്പെരിമെന്റ് നമ്പറും ഡേറ്റും അതുപോലെ തന്നെ എക്സ്പെരിമെന്റിന്റെ പേരും കൊടുക്കണം എയിം എഴുതണം ഓക്കെ അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ ഇതുപോലെ ആയിരിക്കും സൈക്കിൾ വൺ സൈക്കിൾ വണ്ണിന്റെ എക്സ്പെരിമെന്റ് നമ്പർ വൺ എന്ന് പറയുന്നത് എന്താണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് ഫസ്റ്റ് എക്സ്പെരിമെന്റ് അപ്പൊ എന്താ ചെയ്യേണ്ടത് എയിം എന്ന് പറയുന്നത് എന്താണ് ഇംപ്ലിമെന്റ് ഏസ് സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുക ഓക്കെ എന്നിട്ട് അപ്പോൾ ഇതിനകത്ത് എന്താണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ പേരാണ് അതായത് നെയിം എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് അതിനകത്ത് ചെയ്യേണ്ടത് എന്താണ് ബേസും ഹൈറ്റും റീഡ് ചെയ്തതിന് ശേഷം ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ഏരിയ ഡിസ്പ്ലേ ചെയ്യണം അതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പർ ബ്രാഞ്ച് കോഡ് സെമസ്റ്ററും അതുപോലെ തന്നെ അഞ്ച് മാർക്സ് ആ സ്റ്റുഡൻറിന് കിട്ടിയിരിക്കുന്ന അഞ്ച് മാർക്സും റീഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിന്റെ കൂടൊപ്പം ഡിസ്പ്ലേ ചെയ്യണം അതാണ് സെക്കൻഡ് ക്വസ്റ്റിൻ അപ്പം ജസ്റ്റ് റീഡ് ചെയ്യുക ഡിസ്പ്ലേ ചെയ്യുക ഓക്കെ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈവൻ ഓ റോഡ് ഒരു നമ്പർ റീഡ് ചെയ്തിട്ട് ആ നമ്പർ ഈവൻ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം അടുത്തത് ഫോർ ഫംഗ്ഷൻ കാൽക്കുലേറ്റർ യൂസിങ് ഇഫ് ഇഫ് വെച്ചിട്ട് ഇഫ് നമ്മൾ പഠിച്ചല്ലോ ഇഫ് എൽ സിഫെൽസ് ഇഫ് അതിനകത്ത് റീഡ് ടു നമ്പേഴ്സ് റീഡ് ചെയ്തിട്ട് റീഡ് രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യുകയും വേണം ഒരു ഓപ്പറേറ്ററും റീഡ് ചെയ്യണം എന്നിട്ട് ഏതാണോ ഓപ്പറേറ്റർ പ്ലസ് ആണെങ്കിൽ അഡിഷൻ പെർഫോം ചെയ്യണം മൈനസ് ആണെങ്കിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണം സ്റ്റാർ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം ഡിവിഷൻ ആണെങ്കിൽ എന്താണ് ഡിവിഷൻ പെർഫോം ചെയ്യണം ഏത് ഓപ്പറേറ്റർ ആണോ അതനുസരിച്ച് ചെയ്യണം അതുപോലെ സെയിം പ്രോഗ്രാം യൂസിങ് സ്വിച്ച് സ്വിച്ച് വെച്ചിട്ട് സെയിം പ്രോഗ്രാം ചെയ്യുക ഓക്കെ അപ്പൊ ഫസ്റ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ് ഇപ്പോൾ സപ്പോസ് ബി എന്ന് പറഞ്ഞ വേരിയബിളിനകത്താണ് നിങ്ങൾ ബേസ് വാല്യൂ റീഡ് ചെയ്യുന്നത് എച്ച് എന്ന് പറയുന്നതിനകത്താണ് ഹൈറ്റ് റീഡ് ചെയ്യുന്നതെങ്കിൽ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം ഔട്ട്പുട്ട് എങ്ങനെ കാണണം ആദ്യം എൻ്റർ ദ ബേസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ട്രയങ്കിൾ എന്ന് ചോദിക്കണം ഓക്കെ ഔട്ട്പുട്ടിൽ പുട്ടിൽ പ്രിൻ്റ് വെച്ചിട്ട് എൻ്റർ ദ ബേസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് ചോദിക്കാം അപ്പം നമ്മൾ രണ്ട് വാല്യൂസ് ബേസും എൻ്റർ ചെയ്യും ഹൈറ്റും എൻ്റർ ചെയ്യും എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ആ ഏരിയ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് വരണം ഇതായിരിക്കണം നമുക്ക് ഔട്ട്പുട്ടിൽ പുട്ടിൽ കാണേണ്ടത് ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്താണ് ഔട്ട്പുട്ട് മാത്രം ഇതിനകത്ത് വേറൊന്നും ചെയ്യാനില്ല എന്താണ് രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്യണം ബ്രാഞ്ച് കോഡ് എൻറ്റർ ചെയ്യണം സെമസ്റ്റർ എൻറ്റർ ചെയ്യണം സോ ഇവിടെ ഔട്ട്പുട്ടിൽ ഇങ്ങനെ വരണം എൻ്റർ രജിസ്റ്റർ നമ്പർ ബ്രാഞ്ച് കോഡ് ആൻഡ് സെമസ്റ്റർ ഓഫ് ദ സ്റ്റുഡൻറ് എന്ന് നമുക്ക് ഡിസ്പ്ലേ കാണണം അപ്പോഴത്തേക്ക് നമ്മൾ രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്യും ബ്രാഞ്ച് കോഡ് എൻറ്റർ ചെയ്യും സെമസ്റ്റർ വൺ സീറോ വൺ എന്ന് പറഞ്ഞ രജിസ്റ്റർ നമ്പർ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ബ്രാഞ്ച് കോഡ് ടു എന്ന് പറയുന്നത് സെമസ്റ്റർ ഓക്കെ അത് എൻറ്റർ ചെയ്യുക അത് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് എൻറ്റർ ചെയ്യാൻ പറയണം എൻ്റർ ഫൈവ് മാർക്സ് ഓഫ് സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റിൻ്റെ അഞ്ച് മാർക്ക് എൻ്റർ ചെയ്യാൻ പറയണം അപ്പോൾ ആ അഞ്ച് മാർക്കുകൾ ഫോർട്ടിത്രീ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി സെവൻ തേർട്ടി ഫൈവ് ഈ രീതിയിൽ അഞ്ച് മാർക്ക് എൻറ്റർ ചെയ്യണം എന്നിട്ട് ഇതുപോലെ നമുക്ക് ഡിസ്പ്ലേ കാണണം സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് ക്യാപിറ്റലിൽ കാണിച്ച് ഒരു അണ്ടർലൈനും ഒക്കെ കാണിച്ച് ഇതുപോലെ തന്നെ കാണണം ഔട്ട് പുട്ട് സ്ക്രീനിനകത്ത് റൺ ചെയ്യുമ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരണം സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എന്ന് ഹാ എന്താണ് ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കുക ആ ഒരു ഹൈഫൺ 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 വെച്ച് പ്രിൻറ്റ് ിനകത്ത് ഇട്ട് കൊടുക്ക എന്നിട്ട് രജിസ്റ്റർ നമ്പർ ബ്രാഞ്ച് കോഡ് സെമ്മ് ടോട്ടൽ മാർക്ക് സോ രജിസ്റ്റർ നമ്പറിന്റെ താഴെ രജിസ്റ്റർ നമ്പർ ഡിസ്പ്ലേ ആവണം ബ്രാഞ്ച് കോഡിന്റെ താഴെ ബ്രാഞ്ച് കോഡ് ഡിസ്പ്ലേ ആക്കണം സെമസ്റ്ററിന്റെ താഴെ സെമസ്റ്റർ വാല്യൂ ഡിസ്പ്ലേ ആകണം ടോട്ടൽ മാർക്ക് ഈ എൻറ്റർ ചെയ്ത മാർക്കിന്റെ എല്ലാം കൂടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ അവിടെ ഡിസ്പ്ലേ ആകണം ഇതാണ് രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഓർ ഓഡ് അതായത് ഒരു നമ്പർ റീഡ് ചെയ്യുക നമ്പർ റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു വേരിയബിൾ അകത്തോട്ട് സ്റ്റോർ ചെയ്യുക ആ നമ്പറിനെ ടു വെച്ച് ഡിവൈഡ് ചെയ്യുക ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ ചെക്ക് ചെയ്യണം ആ റിമൈൻഡർ സീറോ ആണെങ്കിൽ എൻറ്റർ ചെയ്ത നമ്പർ ഈവൻ ആണ് റിമൈൻഡർ വൺ ആണെങ്കിൽ എൻറ്റർ ചെയ്ത നമ്പർ ആണ് അപ്പൊ റിമൈൻഡർ ചെക്ക് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം ഏത് ഓപ്പറേറ്റർ ആണ് റിമൈൻഡർ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പേർസെൻറ്റേജ് ഓപ്പറേറ്റർ അപ്പം നമ്മൾ എന്നു പറയുന്ന നമ്പറാണ് എന്നെന്ന് പറഞ്ഞ നമ്പറാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വിചാരിക്കാം എൻ പേഴ്സൻ്റേജ് ടു ആ നമ്പറിന്റെ എന്ത് ചെയ്യുക എൻ പേഴ്സെൻറ്റേജ് ടു കാൽക്കുലേറ്റ് ചെയ്യുക ആ കിട്ടുന്ന വാല്യൂ അതായത് എന്നിന് ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന റിമൈൻഡർ പേഴ്സൻറ്റേജ് ഓപ്പറേറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ റിമൈൻഡർ വാല്യൂ ആയിരിക്കും ആ വാല്യൂ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഈക്വൽ ടു ഈക്വൽ ടു സീറോ മീൻസ് ചെക്ക് ചെയ്യുന്നതാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു ഓപ്പറേറ്റർ വെച്ച് സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സീറോ ആണെങ്കിൽ എന്ത് ചെയ്യുക അത് ഈവൻ നമ്പർ ആണ് വൺ ആണെന്നുണ്ടെങ്കിൽ അത് ഓടൻ നമ്പർ ആണ് അപ്പോൾ ഒരു ഇഫെൽസ് വെച്ചിട്ട് ഈവൻ ആണോ ഓടാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇഫെൽസ് വെച്ചിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇഫിൻ്റെ ഇഫെൽസ് പഠിപ്പിച്ചപ്പം ഈ ഓടാണോ ഈവൻ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രോഗ്രാം ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കാം അടുത്തതെന്ന് പറഞ്ഞാൽ ഫോർ ഫങ്ഷൻ കാൽക്കുലേറ്റർ യൂസിങ് ഇഫ് എൽസ് ഇഫെൽസ് ഇഫ് എൽസ് വെച്ചിട്ട് തന്നെ ഫോർ ഫങ്ഷൻ കാൽക്കുലേറ്റർ ഇഫ് എൽസ് ഇഫ് എൽസ് ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച പ്രോഗ്രാമാണ് ഔട്ട് പുട്ട് വരേണ്ടത് ഇങ്ങനെയാണ് ടു വാല്യൂസ് എൻറ്റർ ചെയ്യുക എൻറ്റർ ടു വാല്യൂസ് എന്ന് കാണിക്കണം അപ്പം രണ്ട് വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ടു ഒന്നും ഫൈവ് ഒന്നും ആണ് എന്നിട്ട് കാണിക്കണം എൻ്റർ ആൻ ഓപ്പറേറ്റർ ഒരു ഓപ്പറേറ്റർ എൻറ്റർ ചെയ്യാൻ പറയണം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഓപ്പറേറ്റർ കൊടുക്കാം പ്ലസ് മൈനസ് സ്റ്റാർ ഡിവൈഡഡ് ബൈ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് എന്താണെന്ന് ആ ഓപ്പറേറ്റർ എന്ന് ആയിട്ടുള്ള റിസൾട്ട് കാണിക്കുക ഇത് ഇഫ് ഇഫിൽസിഫിൽസിഫ് വെച്ച് ചെയ്യാനുള്ളതാണ് സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ സ്വിച്ച് വെച്ചിട്ടും ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് ടു വാല്യൂസ് എൻറ്റർ ചെയ്യുക എൻ്ററാൻ ഓപ്പറേറ്റർ എന്ന് പറയുക ഓപ്പറേറ്ററിനെ നമ്മൾ സ്വിച്ചിനകത്തോട്ട് നമ്മൾ സ്വിച്ച് ഓപ്പറേറ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക ആ ഓപ്പറേറ്ററിനകത്ത് ഇഫെൽസിഫ് ചെയ്തതുപോലെ തന്നെ സെയിം കാര്യം നമ്മൾ സ്വിച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം ഇതും നമ്മൾ സ്വിച്ചിന്റെ പ്രോ സ്വിച്ച് ഞാൻ പഠിപ്പിച്ചപ്പോൾ സെയിം പ്രോഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ഈ അഞ്ച് പ്രോഗ്രാംസ് ചെയ്യണം അഞ്ച് പ്രോഗ്രാംസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധ ചെയ്യേണ്ടത് ഇത് റെഫ്ര കോഡിനകത്ത് എഴുതണം അപ്പൊ റെഫ്രോ കോഡിനകത്ത് എഴുതുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക റെഫ്രോ കോഡിനകത്ത് രണ്ട് സെക്ഷൻസ് ഉണ്ട് അല്ലെ രണ്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡിൽ നമുക്കറിയാം അപ്പൊ ഞാൻ ഇതിനകത്ത് തന്നെ ഒന്ന് കാണിച്ചു തരാം റൈറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും എന്താണ് റൈറ്റ് സൈഡിൽ ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിന്റെ പ്രോഗ ആണ് കാണിക്കാൻ പോകുന്നത് എന്തൊക്കെ വരണം എക്സ്പെരിമെന്റ് നമ്പർ എക്സ്പെരിമെന്റ് നമ്പർ ഏതാണ് എക്സ്പെരിമെന്റ് നമ്പർ ഏതാണെന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ സെവൻ ആണെങ്കിൽ എക്സ്പെരിമെന്റ് നമ്പർ സെവൻ കൊടുക്കുക അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് നമ്പർ ഫൈവ് കൊടുക്കുക എക്സ്പെരിമെന്റ് നമ്പർ ഫൈവ് ഫൈവിൻ്റെ നെയിം എന്താണ് ഫൈവിൻ്റെ നെയിം എന്താണ് എന്താണ് ഫോർ ഫങ്ഷൻ കാൽക്കുലേറ്റർ അല്ലേ ഫോർ ഫങ്ഷൻ കാൽക്കുലേറ്റർ ഫങ്ഷൻ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ യൂസിങ് യൂസിങ് സ്വിച്ച് അതും കൊടുത്തു സ്വിച്ച് യൂസിങ് സ്വിച്ചും എക്സ്പെരിമെന്റ് നമ്പറും കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ എന്തും കൊടുക്കുക ഡേറ്റും കൊടുക്കുക ഡേറ്റ് എന്ന് പറയുന്നത് പ എന്താണ് ഏതാണോ ആ ഡേറ്റിൻ്റെ ഫോമാറ്റിൽ കൊടുക്കുക ഡേറ്റ് കൊടുത്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഫോർ ഫങ്ഷൻ കാൽക്കുലേറ്റർ യൂസിങ് സ്വിച്ച് എന്ന പ്രോഗ്രാം നെയിമും കൊടുത്തു അതിൻ്റെ താഴെയായിട്ട് അടുത്ത അടുത്തെന്താണ് അതത്രയാണ് ഹെഡിങ് അതിൻ്റെ താഴെയായിട്ട് എന്താ കൊടുക്കേണ്ടത് എയിം എയിം എന്ന് പറയുന്നത് എന്താണ് ഇംപ്ലിമെൻറ്റ് ഇംപ്ലിമെൻ്റ് എ സി പ്രോഗ്രാം പ്രോഗ്രാം ടു പെർഫോം

സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് എന്താണ് റീഡ് റീഡ് ടു നമ്പേഴ്സ് നമ്പേഴ്സ് എ കോമ ബി അതാണ് സ്റ്റെപ്പ് ടു അടുത്ത സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് എന്താണ് റീഡ് റീഡ് ആൻഡ് ഓപ്പറേറ്റർ റീഡ് ആൻഡ് ഓപ്പറേറ്റർ റീഡ് ആൻഡ് ഓപ്പറേറ്റർ ഇൻ സി ഓക്കെ സ്റ്റെപ്പ് ഫോർ സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് എന്ത് കൊടുക്കുക സ്റ്റെപ്പ് ഫോറിനകത്താണ് നമ്മൾ ചെക്ക് ഏതാണ് ചെക്ക് ദ ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ചെക്ക് ദ ഓപ്പറേറ്റർ ചെക്ക് ദ ഓപ്പറേറ്റർ ഓക്കെ ഇഫ് ദ ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ഈസ് എന്താണ് പ്ലസ് ആണെങ്കിൽ ഓപ്പറേറ്റർ ഈസ് പ്ലസ് ആണെങ്കിൽ

പെർഫോം സ്റ്റെപ്പ് സിക്സ് എന്നിട്ട് എന്ത് ചെയ്യുക അങ്ങനെ ഓരോ ഓരോന്ന് കൊടുക്കുക പെർഫോം സ്റ്റെപ്പ് എന്നാ മൈനസ് ആണെങ്കിൽ പെർഫോം സ്റ്റെപ്പ് സെവൻ അതുപോലെ തന്നെ ഡിവിഷൻ ആണെങ്കിൽ പെർഫോം സ്റ്റെപ്പ് എയ്റ്റ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക സ്റ്റെപ്പ് അടുത്തത് സ്റ്റെപ്പ് ഫൈവ് സ്റ്റെപ്പ് ഫോർ ആണ് ഇപ്പോൾ എഴുതിയത് സ്റ്റെപ്പ് ഫൈവ് സ്റ്റെപ്പ് ഫൈവിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ആണെങ്കിൽ ദാറ്റ് ഈസ് റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി

സബ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതിനെയൊക്കെ ഉള്ളത് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഇതെല്ലാം ഓരോരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഓരോരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് നയൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റെപ്പ് നയൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഡിസ്പ്ലേ റിസൾട്ട് ഡിസ്പ്ലേ റിസൾട്ട് ഓക്കെ കാര്യം ഇത് ഓരോന്നും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഓരോ സ്റ്റെപ്പിലുള്ള കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ നേരെ വരേണ്ടത് ഈ സ്റ്റെപ്പിലാണ് ഡിസ്പ്ലേ സ്റ്റെപ്പാണ് കാര്യം എന്താണ് ഇതൊരെണ്ണം ചെയ്തിട്ട് പിന്നെ അടുത്ത പ്ലസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാം മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ റിസൾട്ട് ചെയ്യാം അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് കൊടുക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ടെൻ എന്ത് കൊടുക്ക സ്റ്റെപ്പ് ടെൻ എന്താണ് സ്റ്റെപ്പ് ടെൻ എന്ന് പറയുന്നത് സ്റ്റോപ്പ് കൊടുക്കുക സ്റ്റെപ്പ് ടെൻ കൊടുത്ത് സ്റ്റോപ്പും കൊടുക്കുക ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ അൽഗോരിതം അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതി എക്സ്പെരിമെൻ്റിൻ്റെ നമ്പർ എഴുതി ഡേറ്റ് എഴുതി എക്സ്പെരിമെൻറ്റിൻ്റെ എഴുതി എയിം എഴുതി എയിം എഴുതിയതിന് ശേഷം അൽഗോരിതം എഴുതുക ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അൽഗോരിതം എഴുതുക അൽഗോരിതം എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക അൽഗോരിതം കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം പ്രോഗ്രാം എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുക പ്രോഗ്രാം എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം ചെയ്യുക ഏതാണ് പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാം എഴുതിയ പ്രോഗ്രാം ഏതാണ് ഹാഷ് ഇൻക്ലൂഡ് ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം എഴുതുക പ്രോഗ്രാം ഒക്കെ എഴുതി എല്ലാ പ്രോഗ്രാമും സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു അപ്പം ഇത്രയുമാണ് റൈറ്റ് സൈഡിൽ എഴുതേണ്ടത് ഇത്രയും എഴുതി കഴിഞ്ഞു പ്രോഗ്രാം എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം റിസൾട്ട് എഴുതണം ഓക്കെ പ്രോഗ്രാമും എഴുതിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് റിസൾട്ട് എഴുതണം റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമും എഴുതി കഴിഞ്ഞു അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക റിസൾട്ട് എഴുതുക റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ് ദ പ്രോഗ്രാം ദ എബോ പ്രോഗ്രാം എബോ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റഡ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ഔട്ട് പുട്ട് ഔട്ട് പുട്ട് ഒപ്റ്റെയിൻഡ് ഔട്ട് പുട്ട് ഒപ്റ്റൈൻഡ് ഇത് ഇത്രയും റൈറ്റ് സൈഡിൽ ഓക്കെ ഓരോ ഷീറ്റിൻ്റെയും അപ്പോൾ ഫസ്റ്റ് ഷീറ്റിൽ റൈറ്റ് സൈഡ് ഇപ്പോൾ അൽകുരത എഴുതിയപ്പോഴത്തേക്ക് റൈറ്റ് സൈഡ് തീർന്നെന്നുണ്ടെങ്കിൽ അടുത്ത പേജ് അടുത്ത പേജ് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ പ്രോഗ്രാം എഴുതണം അതിന്റെ താഴെയായിട്ട് റിസൾട്ട് എഴുതണം അപ്പം ഇത്രയുമാണ് നമ്മൾ നമ്മുടെ നമ്മൾ സാധാ നമ്മുടെ സി എഫിൽ അബിനകത്ത് ചെയ്തതുപോലെ തന്നെ ഓക്കെ ഇനി ഇതിന്റെ സ്ക്രീൻഷോട്ട് അതായത് നമ്മൾ ഔട്ട്പുട്ട് എവിടെ എഴുതും ഇതിന് കിട്ടിയ ഔട്ട് ഉണ്ടല്ലോ ഇത് റൺ ചെയ്ത ഔട്ട്പുട്ട് ആ പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതണം ഓക്കെ ഔട്ട് പുട്ട് ഇത് റൈറ്റ് സൈഡിൽ എഴുതുന്ന കാര്യങ്ങളാണ് ഈ കടന്ന് കാണിച്ചത് ഈ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക ഓക്കെ ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇത് ചെയ്തിട്ട് ഇതിന്റെ സ്ക്രീൻഷോ സ്ക്രീൻ പ്രോഗ്രാമിന്റെ ഫോട്ടോ എടുക്കണം ഏതാ സ്ക്രീൻഷോട്ടും എടുക്കണം അതുപോലെ തന്നെ റഫർ കോഡിനകത്ത് എഴുതിയതിന്റെ ഫോട്ടോയും എടുക്കണം ഫോട്ടോയും എടുത്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിനകത്തോട്ട് അറ്റാച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഇത് ആക്ടിവിറ്റി ആണ് ഇത് ലാബ് എക്സ്പെരിമെന്റ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ഇടുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് ഇടുക ഓക്കെ